ഹായ് ഓൾ, വെൽക്കം ടു ജിൻസ് റെസിപ്പി ടൈം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ചെമ്മീൻ ചമ്മന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ ഉണക്ക ചെമ്മീൻ എടുക്കണം. ഇത് ശരിക്കും കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കാം. ഇതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് 1/5 വറ്റൽമുളക് ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകിൻ്റെ കളറൊന്ന് ചെറുതായി മാറി തുടങ്ങിയെന്ന് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ കാത്തിരിക്കണം. ഏകദേശം ചെമ്മീനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ തേങ്ങയും ചെമ്മീനും കൂടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് 2 കഷ്ണം കുടമ്പുളി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കുടമ്പുളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വാളമ്പുളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായിട്ട് ചമ്മന്തിയിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പിടുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഉണക്കച്ചെമ്മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയതായിട്ട് ഉപ്പ് കാണും. അപ്പോൾ അതും കൂടെ കണക്കിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ മാറ്റി കൊടുക്കാനായിട്ട്. ചെമ്മീൻ്റെയും തേങ്ങയുടെയും വറവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് ഈ ഒരൊറ്റ സാധനം മതി. ഞാനിത് മുമ്പുണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ പോയിട്ട് ഷൂട്ട് ചെയ്തതാണ്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.